ഇന്ന് നമുക്ക് ഈ നക്കിൾ ജോയിൻ്റിൻ്റെ അസംബ്ലി നമുക്ക് നോക്കാം. ഓരോ കമ്പോണൻസ് ആയിട്ട് ആദ്യം അസംബ്ലിയാണ്. ആദ്യം നമുക്ക് ഐഎൻ്റെ എന്ന കമ്പോണൻ്റ് ഇൻസേർട്ട് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റാണ് നമ്മൾ ആദ്യം ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഐഎൻ്റെ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്തത് ഫോർക്ക് എൻഡ് എന്ന കമ്പോണൻ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി ഇത് തമ്മിലുള്ള മേറ്റ് നമ്മൾ കൊടുക്കുന്നു. ഇതാ ഇതിവിടെ കോൺസെൻട്രിക് ആണ്, ഈ രണ്ട് ബോൾസ് കോൺസെൻട്രിക് ആണ്. ആക്സിസ് അല്ല, ഓക്കെ, അത് കൊടുത്തു. ദെൻ ഈ രണ്ട് സർഫസ്, അതായത് ഈ സർഫസും ഈ സർഫസും, അതിനുള്ള മേറ്റ് കൊടുത്തു. ഓക്കെ, നമുക്കിത് ഇങ്ങനെയൊക്കെ നീങ്ങാൻ പറ്റും. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി ഇതായി. ഇനി അടുത്ത കമ്പോണൻ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, കറക്റ്റായിട്ട് ഇൻസേർട്ടായി. ഇനി ഇതും ഈ സർഫസ് രണ്ടായിട്ടുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് ഹോളോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അടുത്തത് കോളർ ഇൻസേർട്ട് ചെയ്യാം. കോളറാണ്, അത് കൊടുക്കുന്നു. സർക്കുലർ സർഫസ് തമ്മിൽ കൊടുക്കുന്നു. പിന്നെ ഈ ഹോൾസ് തമ്മിൽ കൊടുക്കുന്നു. ഓക്കെ, കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് അപ്പം കോളറ്, ഐ എൻ്റ്, ഫോർക്ക് എൻ്റ്, പിന്നെ ടേപ്പർ പിൻ മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് കമ്പോണൻ്റ് ടേപ്പർ പിൻ. അതാ ഇതും ഏകദേശം ആയിട്ടുണ്ട്. ഇതെങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത്രയാണ് കറക്റ്റായിട്ട് വന്ന് ഇരിക്കട്ടെ. കംപ്ലീറ്റ് ആയി. ഇത്രയും കമ്പോണൻസേ ഉള്ളൂ, ആകെ അഞ്ച് കമ്പോണൻസ്, 1, 2, 3, 4, 5 കമ്പോണൻസേ ഉള്ളൂ. അതാ ഇതാണ് അസംബ്ലി എന്ന് പറയുന്ന നക്കിൾ ജോയിൻ്റെ അസംബ്ലി. വളരെ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. താങ്ക് യു.